നമ്മൾ ഭഗവത്ഗീത രണ്ടാം അധ്യായം മുപ്പതാം ശ്ലോകം വരെ ആണ് എടുത്തത്. അവിടെ നിന്നൊരു വഴിത്തിരിവാണ് മുപ്പത്തിയൊന്നാം ശ്ലോകം. മുപ്പതാം ശ്ലോകം എടുത്തപ്പോൾ തന്നെ അതിനെ സംക്ഷേപിച്ച് നാം പഠിക്കുകയും ചെയ്തു. ആത്മതത്വത്തെ ആസ്പദമാക്കി മാത്രമല്ല, സ്വധർമാനുഷ്ഠാനം വച്ച് നോക്കിയാലും ആത്മതത്വം താത്വികമായി പറഞ്ഞു വന്നിട്ട് ആത്മതത്വത്തിൽ നിന്ന് വിശേഷവിധിയായ സ്വധർമാനുഷ്ഠാനത്തെ ആസ്പദമാക്കി നോക്കിയാലും ശോകമോഹങ്ങൾക്കിടയില്ല എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു എന്നാണ് ഒരു പക്ഷം പ്രധാനമായുള്ളത്. ആത്മതത്വം അറിയാതെ താൻ കർത്താവാണെന്ന് അഭിമാനിക്കുന്നിടത്തോളം കാലം കർത്തൃത്വം ഭോക്തൃത്വമെന്ന അഹംമമതകളിൽ പെടുന്നിടത്തോളം കാലം സ്വധർമ്മ നിർവഹണം മാത്രമാണ് ശ്രേയസ്. ലോകത്ത് മാനവ പ്രശ്നങ്ങളെ നോക്കിയാൽ അത് ഏകവും അദ്വയവുമായ ബോധത്തിൽ നിന്ന് ക്രമമായി അതിനെ വികസിക്കുന്നു എന്ന് നമുക്ക് കാണാം. ആ വികാസത്തിൽ വ്യക്തി വിശേഷവിധിയായി കടന്നു പോകുന്ന ലോകങ്ങൾ ഓരോന്നും ഒരു വിശേഷബോധത്തിൽ നിന്ന് അടുത്ത വിശേഷബോധത്തിലേക്കാണ്. പരമ്പരാശ്രിതമായ ഒരജ്ഞാനത്തിലൂടെയാണ് ജീവൻ്റെ വികാസം കാണുന്നത്. ഈ അജ്ഞാനത്തിൻ്റെ ധാരയിൽ ലോകത്തെന്തെല്ലാമുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതൊരജ്ഞാനത്തിൽ ജീവൻ പെട്ടുവോ അതിനെ ജ്ഞാനം കൊണ്ട് ഉപശമിപ്പിക്കാവുന്നവയെ ശമിപ്പിച്ചു. ജ്ഞാനം തന്നിൽ നിന്ന് കടന്നു വരില്ലാത്ത വേളകളിൽ താൻ അസ്വതന്ത്രനാണെന്ന് ചിന്തിക്കുന്നിടത്തോളം അതിന് കാരണമായി വന്ന അജ്ഞാനത്തെ മുറുകെ പിടിച്ച് സ്വധർമ്മമനുഷ്ഠിച്ച് ശ്രേയസ്സിലേക്ക് കടന്നു പോവുക. ധർമ്മം പിഴയ്ക്കാത്ത യുദ്ധത്തേക്കാൾ ശ്രേയസ് ക്ഷത്രിയന് വേറെയില്ല. അതുകൊണ്ട് അത് നിന്റെ കർത്തവ്യമാണെന്ന് കരുതി പതറാതിരിക്കുക. ഇതാണ് ഭഗവത് വചനം. താൻ ക്ഷത്രിയനാണെന്നുള്ള വിചാരമുള്ളിടത്തോളം കാലം തദുചിതമായ കർമ്മമാണ് അർജുനൻ്റെ സ്വധർമ്മം. സ്വധർമാചരണം കൊണ്ടുണ്ടാകുന്ന ചിത്തശുദ്ധിക്ക് ആ ചിത്തശുദ്ധി വഴിയായി സിദ്ധിക്കുന്ന തത്വബോധം ശോകമോഹങ്ങളെ നിവർത്തിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. തൻ്റെ സ്വധർമ്മത്തെ മനസ്സിലാക്കിയാലും അർജുന നീ വിചലിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ധർമ്മയുക്തമായ യുദ്ധത്തേക്കാൾ വലുതായി ക്ഷത്രിയന് ശ്രേയസ്കരമായി മറ്റൊന്നുമില്ല. ശ്രുത്യധിഷ്ഠിതവും സ്മൃത്യധിഷ്ഠിതവും ആചാരാധിഷ്ഠിതവുമായി വളരെയേറെ തത്വചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്ലോകമാണ് ഈ 30. ശ്രുതിയോട് ചേർത്ത് വച്ച് ശ്രുത്യധിഷ്ഠിതമായി പറയുന്നുവെങ്കിൽ ശുദ്ധാന്തക്കരണന്മാരും ഉത്തമന്മാരുമായ ആളുകൾക്ക് ഭഗവത്ഗീത കഴിഞ്ഞ 30 ശ്ലോകം വരെ ഭഗവത്വചനമായി 11 ശ്ലോകം വരെ വന്ന വഴിയിൽ നിന്ന് ഇതിന് ലൗകികമായ ഒരു വ്യാഖ്യാനം നൽകുമ്പോൾ തിരിയുകയാണ്. യുദ്ധത്തെ, ഹിംസയെ, സ്പഷ്ടതയാ
സ്വധർമ്മമെന്ന പേരിൽ ഇവിടെ അംഗീകരിക്കുകയും അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയുമാണ്. ഇതൊരു വിഷാദമുണ്ടാക്കുന്ന അവസ്ഥയാണ്. ഭഗവത്ഗീത പഠിക്കാനിറങ്ങുന്ന ഒരാൾക്ക് അയാളുടെ ശുദ്ധമായ അന്തഃക്കരണത്തിൽ ഒരു വിഷാദമുണ്ടാക്കുന്ന വസ്തുതയാണ്. ഗീതയോടും മഹാഭാരതത്തോടും വ്യാസനോടും കൃഷ്ണനോടുമുള്ള മമത, ഇതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുവാനുള്ള ബൗദ്ധികമായ ഉത്തരദായിത്വത്തിലേക്ക് പലപ്പോഴും പണ്ഡിതന്മാരെ നയിക്കുമെന്നുള്ളതും ശരിയാണ്. അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ശ്രദ്ധിച്ചു വേണം നാം പഠിക്കുവാൻ കൊണ്ടുപോകാൻ. യാതൊരു വിധത്തിലുമുള്ള വൈദിക സംസ്കൃതിയുടെ ഉത്തമഭാവത്തെ കളയാതെ എങ്ങനെ വ്യാഖ്യാനിക്കാം? അതേസമയം എങ്ങനെ ഗീതാ അംശത്തിൽ ഇത് വന്നു? ചില പ്രാചീനരായ ആചാര്യന്മാർ ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണവും അതിൻ്റെ ഭാഷ്യവും എന്ന പോലെ തന്നെ, കാരണം സൂത്രത്തിൽ തന്നെ സൂത്രകാരൻ സ്മൃതിയെയാണ് തെളിവിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്, ശ്രുതിയെയല്ല. വ്യാസസൂത്രത്തിൽ തത് അനാദര ശ്രവണ തഥാച്ച എന്ന് കഴിഞ്ഞ് രൗഖ്യൻ്റെ കഥയെ പറഞ്ഞ് കഴിഞ്ഞ് സ്മൃതിയെയാണ് ഉദ്ധരിക്കുന്നത്. വ്യാസനെ പോലൊരാൾ അത് ചെയ്യില്ല എന്ന് അർത്ഥമെടുക്കുന്ന ഉത്തമന്മാർ. അതിന് ഭാഷ്യമെഴുതിയ ശങ്കരൻ അങ്ങനെ എഴുതില്ല എന്ന് ഉറയ്ക്കുന്ന ആളുകൾ പ്രക്ഷിപ്തമെന്നാണ് അതിന് പറയുക. ഭഗവത്ഗീതയിലും ഈ കുറച്ച് ശ്ലോകങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നുപെട്ടത് പ്രക്ഷിപ്തമാണെന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. നമുക്ക് വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഏതു വരുമ്പോഴും അങ്ങനെ പറഞ്ഞ് പ്രാചീനതയെ മനോഹരമാക്കി രക്ഷപ്പെടുന്നു എന്ന് എതിരാളികൾക്ക് ഒരു വാദവും ഉന്നയിക്കാം. രണ്ട്, ഇതിനെ ആചാര്യ ശങ്കരനെ പോലുള്ള ആളുകൾ ഭാഷ്യത്തിൽ സ്മൃതി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയെ തന്നെ സ്മൃതിയുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്, ശ്രുതിയല്ല. ധർമ്മജിജ്ഞാസയിൽ പുരാണങ്ങളെക്കാൾ ശ്രേഷ്ഠം സ്മൃതികളാണ്. സ്മൃതിയേക്കാൾ അവലംബിക്കാവുന്നതും ശ്രേഷ്ഠവും ശ്രുതിയാണ്. ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി. ഈയൊരു ശ്ലോകത്തിൽ നിന്നുള്ള വഴിത്തിരിവ് വെച്ച് ഗീതയുടെ സിദ്ധാന്തമാകെ കർമ്മം മാത്രമാണ് എന്ന് അഭിപ്രായമുള്ള ആചാര്യന്മാരും ഇല്ലാതില്ല. ആദ്യം നമുക്ക് ഗീതയെ കർമ്മത്തിന് ശ്രേഷ്ഠത നൽകുന്നവരിലൂടെ നോക്കിക്കാണുന്നതും ഉചിതമാണ്. അവരുടെ അഭിപ്രായത്തിൽ ശ്രേയസ് നൽകുന്നത് കർമ്മം മാത്രമാണ്. യുദ്ധം പോലെയുള്ള ഹിംസായുക്തങ്ങളായ കർമ്മം പോലും ശ്രേയസ്കരമാണ്. അതുകൊണ്ട് കർമ്മമാണ് മോക്ഷത്തിന് ഹേതു. ഇന്ന് അനന്തകോടി കർമ്മകലാപങ്ങളിലാണ് ജനങ്ങൾ പെട്ടിരിക്കുന്നത്. കർമ്മം അജ്ഞാനമാണെന്നാണ് ശ്രുതി പറയുന്നത്. കർമ്മത്തെ സംബന്ധിക്കുന്ന ഭാഗങ്ങൾ വേദത്തിലുള്ളവയെ പോലും ഭഗവത്ഗീത തന്നെ
ചൂണ്ടിക്കാണിച്ച് നിഷ്ഫലങ്ങളാണെന്ന് പറയുന്നുമുണ്ട്. യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ വിഭശ്ചിത വേദവാദരഥാപാർത്ഥാ നാന്യദസ്തീതി വാദിനഃ അന്ധം തമ പ്രവിശന്തി യേ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവ തേ ഉ വിദ്യായാം രഥാഃ എന്ന് ഈശാവാസ്യവും പറയുന്നു. അവിദ്യയെ കർമ്മത്തെ ഉപാസിക്കുന്ന ആളുകൾ അന്ധതമസിലും വിദ്യാരഥന്മാർ അതിനേക്കാൾ കൂരിരുട്ടിലും വീഴുന്നു എന്ന് ഈശാവാസ്യം ചൂണ്ടിക്കാണിക്കുന്നു. അന്ധൻ അന്ധന വഴി കാണിച്ചതുപോലെയാണ് ഈ കലാപങ്ങളിലൂടെ പോകുന്നതെന്ന് മുണ്ഡകവും കഠോപനിഷത്തും നമ്മോട് പറയുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ശ്ലോകത്തെ നമ്മൾ നോക്കിക്കാണാം. കർമ്മവും ഉപാസനയുമെല്ലാം ചിത്തശുദ്ധിക്കാണെന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. ഉപാസന കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ടും ചിത്തശുദ്ധിയുണ്ടാകുന്നു. ഇത് സ്മൃതി മര്യാദയിൽപ്പെട്ട വാദമാണ്, ശ്രേഷ്ഠവാദങ്ങളിലൊന്നാണ്. അന്ധകരണം അശുദ്ധമായി മായാവൃതമായി തീർന്നു കഴിഞ്ഞാൽ, ആവരണ വിക്ഷേപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വിക്ഷേപം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് എടുത്തു മാറ്റാനാവില്ല. അത് കഴിഞ്ഞാൽ എപ്പോഴാണ് തന്നെ മായ ആവരണം ചെയ്തതെന്നും എപ്പോഴാണ് തനിക്ക് ബോധമുണ്ടായതെന്നും ഒരറിവ് കിട്ടില്ല. വളരെ ദൂരം അർത്ഥബോധാവസ്ഥയിൽ സഞ്ചരിച്ച് എത്തിയ ഒരാൾ ഉറക്കത്തിൽ മറ്റൊരാൾ എടുത്തുകൊണ്ടുപോയി വേറൊരിടത്ത് കിടത്തിയ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ചുറ്റും നോക്കിയാൽ താൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും എവിടെയാണ് എത്തിയിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നും ഒന്നും ആദ്യം കൃത്യമായി ബോധമുണ്ടാവില്ല. പൂർവസ്മൃതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് താൻ മറ്റൊരു ദേശത്തുണ്ടായിരുന്നവനാണെന്നും തൻ്റെ ആ ദേശബോധങ്ങളെ മറച്ചാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്നും അവിടേക്ക് പോകണമെന്നും തൻ്റെ പൂർവദേശത്തെത്തുന്നതിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയെറിയുന്ന ഒരാളെ കൃത്യമായി കണ്ടെത്തണമെന്നും അയാളുടെ അനുഗ്രഹാശിസ്സുകളില്ലാതെ തനിക്ക് എത്താൻ പറ്റില്ലെന്നും ബോധ്യമുണ്ട്. ഈ ബോധ്യം വരുന്നതുവരെ ഉറപ്പായും നമുക്ക് മോചനമില്ല. അപ്പോൾ യാതൊരാളിൽ ആവരണം കഴിഞ്ഞ് വിക്ഷേപാങ്കിതങ്ങളായ അജ്ഞാനം സമുജ്വലങ്ങളായിത്തിരുന്നുവോ അയാൾക്ക് ആ വിക്ഷേപങ്ങളെ മാറ്റിയല്ലാതെ നിവൃത്തിയില്ല. അപ്പം കർമ്മം വിക്ഷേപം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട് ഉപാസനയെ വിക്ഷേപം ഇല്ലാതാക്കി ആവരണത്തെ മാറ്റി ചിത്തശുദ്ധിയെ നൽകുന്നതായി അംഗീകരിച്ചുകൊണ്ട് ഗീതയെ സ്മൃതിയെന്ന് അംഗീകരിച്ച് ശങ്കരമതവും നിലകൊള്ളുന്നുണ്ട്. കർമ്മം സ്വഭാവജമാണ്, ഗീതയുടെ മതവും അതുതന്നെയാണ്. സ്വഭാവജമായ കർമ്മത്തെ ആസ്പദമാക്കി നാല് വർണ്ണങ്ങളും നാല് ആശ്രമധർമ്മങ്ങളുമുണ്ട്. ഉപാസന,
ബ്രാഹ്മണൻ ബ്രഹ്മചാരി ഇവർക്കുള്ളതാണ് ഉപാസനയുടെ ആദിമതലം. അതിൽ അവരുടേതായി കർമ്മം, അതിൻ്റെ പ്രയോഗം, യജ്ഞാദികൾ വിശിഷ്ടമായി പറയുന്നുണ്ട്. ക്ഷത്രിയൻ ഗൃഹസ്ഥൻ അവിടെ സ്വേച്ഛാകർമ്മം, അതിൽ മറ്റുള്ളവരെയെല്ലാം രക്ഷിക്കൽ, ഇതെല്ലാം പെടുന്ന കർമ്മമാണ്. ഗൃഹസ്ഥനാണ് സന്യാസിയെയും ബ്രഹ്മചാരിയെയും വാനപ്രസ്ഥനെയും എല്ലാം സംരക്ഷിക്കുന്നത്, എല്ലാത്തിനെയും സംരക്ഷിക്കുകയും അതിനുള്ളതെല്ലാം അധ്വാനിച്ചുണ്ടാക്കുകയും അതിനെ അവർക്കായെല്ലാം പകുത്തു നൽകുകയും തൻ്റെ ഉത്തരദായിത്വം സംരക്ഷണമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമധർമ്മം, അതിന് പാരസ്പര്യം പുലർത്തി നിൽക്കുന്ന ക്ഷാത്രധർമ്മം, ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ശത്രുവിനെപ്പോലും അവൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടാൽ രക്ഷിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്ത് നിലകൊള്ളുന്ന ക്ഷത്രിയൻ. അങ്ങനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം. ആ ഗാർഹസ്ഥ്യത്തിൽ കർമ്മം, ഇഷ്ടങ്ങളും പൂർത്തങ്ങളും യജ്ഞങ്ങളും സാമൂഹ്യ സേവനങ്ങളുമെല്ലാം പെടും. വൈശ്യൻ പരേച്ഛാനുഭവ പ്രവേശം തുടങ്ങുകയാണ്. താനുണ്ടാക്കുന്നതിനെ അന്യനിൽ എത്തിച്ചു കൊടുക്കുക, അവിടുന്നുള്ളത് വാങ്ങി വേറൊരിടത്ത് കൊടുക്കുക തുടങ്ങിയ ബാഹ്യമായ തൊഴിൽ, ആന്തരികമായി ആത്മബോധത്തിലേക്കുള്ള പ്രവേശം. വനസംഭക്തവും വാനപ്രസ്ഥൻ വീണ്ടും പൂർണ്ണമായും പരേച്ഛാപൂർവകത്തിൽ നിന്ന് ഉയർന്ന അനിച്ഛാപൂർവകമായ കർമ്മം, മോക്ഷത്തിനായി പോലും ചിന്തിക്കാതെ താൻ തൻ്റെ സ്വധർമ്മം പരിചരണമാണെന്നറിഞ്ഞ് മറ്റൊരാളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അഹംബുദ്ധി നല്ല അളവിൽ പോയാൽ മാത്രമേ പറ്റൂവെന്ന് നമുക്കറിയാം. കാലത്തിൻ്റെ പുരോഗതിയിൽ ബ്രാഹ്മണ്യത്തിൽ നിന്ന് ശൂദ്രത്വത്തിലേക്കുള്ള മാനവ വികാസം വ്യഷ്ടിയിലും സമഷ്ടിയിലും എടുത്തു നോക്കുമ്പോൾ ആദ്യമുള്ള ബ്രഹ്മം മാത്രമായ അവസ്ഥയിൽ നിന്ന് വിശേഷേണ ഭവിച്ച ബ്രാഹ്മണ്യം ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഉത്തമമായിരിക്കുമ്പോഴും ആ വിശേഷേണ ഭവിച്ചത് അതിൻ്റെ അന്ത്യത്തിൽ വീണ്ടും ബ്രഹ്മത്തിലേക്ക് ചേരാൻ ബ്രഹ്മത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലും വിശേഷേണ ഭവിക്കുന്നതിൽ സർവാദരണീയമായി താൻ ആരാണെന്നും എന്താണെന്നും താൻ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നതെന്നും പോലും അറിയാതെ എല്ലാത്തിനെയും ബ്രഹ്മനിർദ്ദിഷ്ടമായി കാണുവാൻ പാകത്തിന് കർമ്മത്തെ വരെ ഭേദബുദ്ധിയില്ലാതെ പരിചരണാത്മകമായി കൊണ്ടുപോകുന്ന അനിച്ഛാപൂർവകമായ തലത്തിലേക്കുള്ള വികാസം. ബ്രഹ്മചാരിയായി വാസനകൾ രൂപാന്തരപ്പെട്ട് ഗൃഹസ്ഥനായി, ഗൃഹസ്ഥവാസനകൾ ശമിക്കാൻ തുടങ്ങി വാനപ്രസ്ഥനായി തന്നിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് തൊട്ടടുത്ത് സന്യാസിയായി പുണ്യ അപുണ്യങ്ങളില്ലാതെ, ധർമ്മ അധർമ്മങ്ങളില്ലാതെ സർവകർമ്മ സന്യാസ തലം, ഭഗവത്ഗീത അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു.
അതിലേക്കുള്ള വികാസം. ഇങ്ങനെ നാല് ആശ്രമധർമ്മങ്ങളും നാല് വർണ്ണധർമ്മങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ആ നാല് ആശ്രമധർമ്മങ്ങളെയും നാല് വർണ്ണധർമ്മങ്ങളെയും ഇങ്ങനെയും വർണ്ണിക്കാം. ഇവിടെയെല്ലാം സന്തുഷ്ടിയുടെയും ക്രമിക വികാസത്തിൻ്റെയും കഥയാണ്. ഇവയെല്ലാം ദുഷിക്കുകയും വ്യാഖ്യാനിച്ചു പലതാവുകയും ചെയ്തിടത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. അവസ്ഥയും നമ്മളറിയണം. അവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെയും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ എന്നിവരെയും ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കണം. തഥൈതദസ്തി പൃഥിവ്യാം വാദിവിദേവേഷു വാ പുനഃ സത്വം പ്രകൃതിർമുക്തം യദേഭി സ്യാത് ത്രിഭിർഗുണൈഹി ന തദസ്തി പൃഥിവ്യാം വാദിവിദേവേഷു ന തദസ്തി പൃഥിവ്യാം വാദിവേദേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭി സ്യാത് ത്രിഭിർഗുണൈഹി. പ്രകൃതിയിൽ നിന്നുണ്ടായ ഈ മൂന്ന് ഗുണങ്ങൾ വിട്ട് ഒരു പ്രാണിയും ഭൂമിയിലും സ്വർഗത്തിലും എവിടെയുമില്ല. സത്വരജസ്തമോ ഗുണങ്ങൾ വിട്ട് യാതൊരു ജീവിയും ഒരിടത്തുമില്ല. ജീവൻ സൃഷ്ടമാകണമെങ്കിൽ ഈ ഗുണങ്ങൾ വേണം. 7:13 ഭഗവത്ഗീത തന്നെ നോക്കിയാൽ ത്രിഭിർ ഗുണമയൈർഭാവൈർ ഏഭി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരമവ്യയം. മൂന്ന് ഗുണങ്ങളുടെ കാര്യങ്ങളായ അഹങ്കാരം മുതൽ ദേഹപര്യന്തം വരെയുള്ള വസ്തുക്കളിൽ ഞാൻ എൻ്റേത് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് കൃതാർത്ഥമായ ലോകം അവയിൽ നിന്ന് വേറിട്ട് എന്നും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ ഭംഗിയായി. നിത്യശുദ്ധമുക്തനായ എൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല, അറിയുവാൻ ശ്രമിക്കുന്നുമില്ല. ഇന്ദ്രിയാരാമന്മാരായ അവർ അറിയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അനൃത ജഡദുഃഖരൂപമായ വിഷയങ്ങളെ മാത്രമാണ്. ഇത് വളരെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർ ഗുണൈഹി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന നാല് തരത്തിലുള്ള മനുഷ്യരുടെ കർമ്മങ്ങൾ ഗുണങ്ങളുടെ ഭേദത്തിനനുസരിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. 14 ഗുണങ്ങളെ മൂന്നിനെയും വിസ്തരിച്ച് പറയുന്നുമുണ്ട്. സ്വതസത്തയില്ലാത്ത, സ്വതമേ നിലനിൽക്കാത്ത, സ്വതസത്തയില്ലാത്ത അപരപ്രകൃതിക്ക് ആത്മബന്ധം കൊണ്ട് സത്തയുണ്ടാകുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ആത്മബന്ധം കൊണ്ട് ഉണ്ടായ സത്തയിലാണ് അപരപ്രകൃതി. പരസത്തയാൽ ഉണ്ടായ ഉണ്മയിൽ ഭോഗ്യം, ഭോഗായതനം, ഭോഗകരണം, ഭോക്താക്കൾ എന്നിങ്ങനെ പരിണമിക്കുന്നു. സമസ്ത ഭോഗങ്ങളും സമസ്ത കരണങ്ങളും ഈ തരത്തിലാണ് പരിണമിച്ചു വരുന്നത്. ഭോക്താക്കളായി പരിണമിക്കുന്ന ഇതെല്ലാം സൂക്ഷ്മഭൂതം മുതൽ ബ്രഹ്മാണ്ഡങ്ങൾ വരെ അപരപ്രകൃതിയിലാണ്. ഇതിനെ ആസ്പദമാക്കി വേണം നാം ഇത് പഠിക്കാൻ. ഈ ചിന്തയെ നമുക്ക് സമുജ്വലമായി തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.